ഇവരെ ഇവിടെ വളർത്തി കൊണ്ടുവന്നത് ആരാണ്? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 1927 ഇസ്ലാമിക രാജ്യം എന്ന ആശയവുമായി രൂപം കൊണ്ട മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന ഒരു രാഷ്ട്രപ്രസ്ഥാനം, അതിന്റെ ആധുനികപരമായിട്ടുള്ള പല വേർഷൻസും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പലയിടങ്ങളിലുമായി. ഞാൻ ഇതിന് ഇവരെ പറയില്ല, മറിച്ച് ഇവരെ വളർത്തി കൊണ്ടുവന്നത് ആരാണ്? മാറി മാറി വന്ന ഇടതനും വലതനുമായിരുന്നു ഇവരെ വളർത്തി കൊണ്ടുവന്നത്. ഇപ്പൊ ഇസ്ലാം എങ്ങനെ കാണുന്നു, ഇവരെന്തിനാണ് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി ഇവര് പോരാടുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. UN വോട്ടെടുപ്പില് ഒരു കാലത്ത് ഇന്ത്യ ഫലസ്തീന് വോട്ട് ചെയ്തപ്പോൾ ഫലസ്തീൻ വോട്ട് ചെയ്തത് ആർക്കായിരുന്നു? നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനായിരുന്നു. യാസർ അറഫാത്ത് എന്ന തീവ്രവാദി, നമുക്കറിയാം ഫലസ്തീൻ എന്ന രാജ്യം ഇസ്രായേലിൽ നിന്നും അടർത്തി മാറ്റിയെടുത്ത് സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ച സമയത്തും ഇതിനെ രാജ്യമായിട്ട് അംഗീകരിച്ചത് ആരാണ്? സൗദി അറേബ്യ അല്ല, പാകിസ്ഥാനല്ല, ഇറാഖല്ല, സിറിയയല്ല, പിന്നെ ആരായിരുന്നു? ടർക്കിയാണോ? അറബ് രാജ്യങ്ങളൊന്നും തന്നെയല്ല, മതേതര രാജ്യമായ ഇന്ത്യയായിരുന്നു. അതായത് ശ്രീമതി ഇന്ദിരാഗാന്ധി ഫലസ്തീനെ രാജ്യമായിട്ട് അംഗീകരിച്ചു. കൂടാതെ ജവഹർലാൽ നെഹ്റു സമാധാന നെഹ്റു ശാന്തി പുരസ്കാർ ഉണ്ടല്ലോ, ആ അവാർഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് ഈ തീവ്രവാദിക്ക് വേണ്ടി ഇത്രയും ചെയ്യാമെങ്കിൽ മോൻ കുറച്ചുകൂടി ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞു. അപ്പോ രാജീവ് ഗാന്ധിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം അങ്ങോട്ട് എടുത്താലോ? ഒരു വിമാനം കൂടി സമ്മാനമായി കൊടുത്തു. ഇതാണ് ഇവരുടെ സ്നേഹം. സ്വന്തം വർഗത്തോടും മാനുഷിക മൂല്യം കാട്ടുന്നവരോടും ഒക്കെയുള്ള കോൺഗ്രസിന്റെ സ്നേഹം കണ്ടില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, ആ ഫലസ്തീൻ വിമോചന നേതാവല്ലേ അദ്ദേഹം, ഗാന്ധിജിക്ക് തുല്യനാണെന്നല്ലേ പത്രങ്ങൾ മാധ്യമങ്ങളിൽ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിരുന്നത്? യാസർ അറഫാത്ത് ആരാണ്? ഭാരത സ്നേഹവും ലോക മനുഷ്യന്റെ സ്നേഹവും ഒക്കെ പറഞ്ഞല്ലോ. 103 രാജ്യങ്ങളിൽ ഇയാളെ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 വിമാനങ്ങൾ റാഞ്ചി യാത്രക്കാരെ കൊന്നിട്ടുണ്ട്. ഏകദേശം 2000 പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. 100 ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ലോക രാജ്യത്തിൽ നിന്നും സമാധാനത്തിനുള്ള ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി അവാർഡുകൾ ലഭിക്കാൻ ഇദ്ദേഹം യോഗ്യൻ തന്നെയല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്ന് ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കണ്ടേ? ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിന്റെ യോഗത്തില് ഈ സമാധാന പ്രേമി പറഞ്ഞത് എന്താണ്? കാശ്മീരിനെ സ്വതന്ത്രമാക്കാൻ പാകിസ്ഥാൻ എന്ന് മനസ്സിലാലോചിക്കുന്നുവോ, അന്ന് ഞാനും എന്റെ സംഘടനയും കാശ്മീരിന്റെ മോചനത്തിന് വേണ്ടി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും. തന്നതിനോട് കൂറ് കാണിച്ചില്ലേ? വയറ് നിറഞ്ഞില്ലേ? തീർന്നില്ല. ഇതിന് മനസ്സിന് കുളിര് കോരുന്ന ബാക്കി കാര്യങ്ങൾ കൂടിയുണ്ട്. രാജീവ ഗാന്ധി നെഹ്റു ശാന്തി പുരസ്കാർ എന്ന അവാർഡ് മാത്രമല്ല കൊടുത്തത്, 1 കോടി രൂപയും 200 ഗ്രാമിന്റെ സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു ഷീൽഡും നൽകിയിട്ടുണ്ട്. ഇന്ന് 200 കോടി രൂപ വില. അന്ന് 1990 ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനായി ശ്രീ ചന്ദ്രശേഖർ റിസർവ് ബാങ്കിലെ സ്വർണം ബ്രിട്ടനിൽ കൊണ്ടുപോയി പണയം വെക്കേണ്ടി വന്ന സാഹചര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം $1,00,000 ഈ തീവ്രവാദിക്ക് സമ്മാനം കൊടുത്തു. വീണ്ടും രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി സമാധാന അവാർഡ് കൂടി കൊടുത്തു. 1990 ഈ തീവ്രവാദി ജമ്മു കാശ്മീരിലെ ഇതേ പണം കൊണ്ട് തന്നെ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് 400,000 ഹിന്ദുക്കളെ കാശ്മീർ താഴ്വരയിൽ നിന്നും ആട്ടി ഓടിച്ചു. 1000 സഹോദരിമാരെ ബലാത്സംഗം ചെയ്തു. 1000 ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നു. 1000 ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ഏത് പണം? ഏത് പണം? മതേതര ഇന്ത്യയുടെ പണം. 1962 ചൈന അപ്രതീക്ഷിതമായി ഭാരതത്തെ ആക്രമിച്ച സമയത്ത് ഭാരത സൈന്യത്തിന്റെ പക്കൽ ആവശ്യത്തിന് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അടിയന്തിരമായി ആയുധ സഹായം അഭ്യർത്ഥിച്ച് ലോകരാഷ്ട്രങ്ങളോടെല്ലാം ഇന്ത്യ സമീപിച്ചു. റഷ്യ ഉൾപ്പെടെയുള്ള ലോക ശക്തികളിൽ നിന്നും നെഹ്റുവിന്റെ അപേക്ഷ കൈക്കൊണ്ടില്ല. ഇന്ത്യ നേരിടുന്ന ആപത്ത് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ നെഹ്റുവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ചു. 1 കപ്പൽ നിറയെ ആയുധങ്ങൾ അവർ ഇന്ത്യയിൽ എത്തിച്ചു കൊടുത്തു. 1962 ചൈന യുദ്ധം മുതൽ 1999 കാർഗിൽ യുദ്ധവും സമീപകാലങ്ങളിലെ സർജിക്കൽ സ്ട്രൈക്കിലും എല്ലാം ആവശ്യമുള്ള ആയുധങ്ങൾ നൽകി ഇന്ത്യയെ സഹായിച്ചത് ഇസ്രായേലാണ്. ഇന്ത്യ ശക്തമായ ഒരു ലോക രാജ്യമായി നിലനിൽക്കാൻ പിന്തുണ നൽകുന്ന ഇസ്രായേൽ എന്നും ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് കോൺഗ്രസ് സർക്കാർ കണ്ടിരുന്നത്. അവരെ ഇതേ സമയം തന്നെ ഇന്ത്യയെ ദുർബലപ്പെടുത്താനും വിഘടിപ്പിക്കാനും ശ്രമിക്കുന്ന ഇസ്ലാമിക ജിഹാദികൾക്ക് എല്ലാ പിന്തുണയും സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ. ഇതിന്റെ ചെറിയ ഒരു ഉദാഹരണം പറയാം. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് IAS IPS ട്രെയിനികൾക്ക് ക്ലാസ് എടുക്കാൻ വന്നവരിൽ ഒരാൾ ഇപ്പോൾ ആരാണെന്നറിയണ്ടേ? പിടികിട്ടാ പുലിയായ സാക്കിർ നായിക്ക്. ആരാണ് രാജ്യദ്രോഹികൾ? അപ്പോ
ഇവരുടെ ആശയം എന്താണ്, ഇവരുടെ ആദർശം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അഫ്ഗാനിസ്ഥാനിലെ കൊമേഡിയന്റെ തല വെട്ടിക്കളയുമ്പോഴും അതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തല അടിച്ചു പൊട്ടിക്കുമ്പോഴും പെൺകുട്ടികളെ സ്കൂളിനോടൊപ്പം തന്നെ മുസ്ലിം പെൺകുട്ടികളെയും അമുസ്ലിം പെൺകുട്ടികളെയും ഒക്കെ വിദ്യാഭ്യാസത്തെ വിമർശിച്ചുകൊണ്ട് ചാമ്പലാക്കി അവർ ഭരണത്തിൽ കയറുമ്പോൾ അവരുടെ പേര് താലിബാൻ എന്നാണ്. ജോസഫ് വാഷിന്റെ കൈ വെട്ടുമ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയാണ്. അഭിമന്യുവിനെ കൊല്ലുമ്പോൾ അവർ ക്യാമ്പസ് ഫ്രണ്ടാണ്, എസ് ഡി പി ഐ ആണ്. കാശ്മീരിലെ സാധാരണക്കാരെ കൊല്ലുമ്പോൾ അവർ ലഷ്കർ ഇ തയ്യിബയാണ്. വിമാനം റാഞ്ചി കാഠ്മണ്ഡുവിൽ കൊണ്ടുപോയി വിലപേശുമ്പോൾ അവർ ജയ്ഷെ മുഹമ്മദ് ആണ്. വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുമ്പോൾ അവർ അൽഖ്വയ്ദയാണ്. മ്യാൻമാറിൽ ബുദ്ധ സന്യാസികളെ ആക്രമിക്കുന്ന സമയത്ത് അവർ റോഹിംഗ്യൻസ് മുസ്ലിംസ് ആണ്. സിറിയയിൽ കൂട്ടക്കുരുതി നടത്തുമ്പോൾ അവർ ഐസിസ് ആണ്. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അവർ ബൊക്കോഹറാം ആണ്. നൈജീരിയയിലെ ബൊക്കോഹറാം മുതൽ ഇന്തോനേഷ്യയിലെ ജമാഅത്തെ ഇസ്ലാമി വരെയുള്ള ലോകത്തിന്റെ ക്യാൻസർ ആയ വിഭാഗമാണിവർ. ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ഇസ്ലാമിക അടിമകളാക്കുമ്പോഴും സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കൊണ്ടുപോയി പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുമ്പോഴും അവരെ ആടിമേക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴും ഒക്കെ അവർ പ്രണയത്തിന്റെ രാജകുമാരന്മാരാണ്. മതേതരത്വത്തിന്റെ മറവിൽ അവർ കേരളം പിടിമുറുക്കുമ്പോൾ ആത്യന്തികമായി അവർക്ക് ഒറ്റ മുഖമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് തീവ്രവാദം, ഒറ്റ മതമേ ഉള്ളൂ അവർക്ക് ഇസ്ലാം. ഒരു ലക്ഷ്യമേ ഉള്ളൂ അവർക്ക്, ഭീകരത കാണിക്കുക, പേടിപ്പിച്ചും പീഡിപ്പിച്ചും അവർക്ക് ഈ മണ്ണ് സ്വന്തമാക്കാം. അത് കഴിഞ്ഞിട്ട് പെണ്ണ് സ്വന്തമാക്കുക, മണ്ണിനും പെണ്ണിനും വേണ്ടി എന്തും ചെയ്യും അവർ, എന്ത് കൊലകളും ചെയ്യും. ചോര കൊണ്ടും വാളുകൊണ്ടും മാത്രമാണ് ഈ മതം പ്രചരിച്ചത് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഐസിസ്, താലിബാൻ, സുഡാപ്പി ജിഹാദി കുട്ടന്മാർ ഈ ചെറിയ ചെറിയ കുട്ടികളെ തീവ്രവാദികളാക്കുന്നത് കൊള്ളയ്ക്കും കൊലയ്ക്കും പെണ്ണിനും മാത്രമായി ഉണ്ടാക്കിയ ഒരു കാട്ടറബി മതം. ഈ മതം ഇസ്ലാമിക ചോരക്കൊതിയന്മാരായ ഇവർ തന്നെ ഈ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കി കൊണ്ടിരിക്കുന്നു. ഇനി ഇവർക്ക് ശത്രുക്കൾ ഇല്ലെന്ന് വിചാരിക്കുക, അപ്പോൾ ഇവർ പരസ്പരം തന്നെ വെട്ടിക്കീറാൻ തുടങ്ങും. കാരണം ഇവർക്കൊരു ശത്രു ഇല്ലാതെ നിലനിൽപ്പില്ല, എപ്പോഴും ഇവർക്കൊരു ശത്രു വേണം. നമ്മളിപ്പോ കണ്ടില്ലേ ഒരു ചെറിയ കുട്ടി വിളിച്ച മുദ്രാവാക്യം, തെറ്റായ ഇസ്ലാം മത വിദ്യാഭ്യാസമാണ് ഇതിന് കാരണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും അല്ല, ശരിയായ മതപഠനം കാരണമാണ് ആ കുട്ടി അങ്ങനെ വിളിച്ചത്. ആ കുട്ടി അരിയും മലയും കുന്തിരിക്കവും നിങ്ങൾ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞത് ഇസ്ലാമിലെ യുദ്ധത്തിന്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ടാണ്. ഈ ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒക്കെ സൃഷ്ടിക്കുന്നത് മദ്രസ തലം മുതൽ തുടങ്ങി വരുന്നതാണ്. ഇസ്ലാം മതം എന്ന ഭീകരമായ മതത്തിന്റെ ആശയം തലച്ചോറിൽ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അവർ മനുഷ്യ സ്നേഹത്തിന്റെ ബാലപാഠം പോലും പഠിക്കുന്നില്ല. എന്റെ മതം മാത്രമാണ് ശരി, എന്റെ മതം മാത്രമാണ് എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ളത്, മറ്റുള്ളവരുടെ ഒക്കെ മോശമായിട്ടാണ് എന്ന ചിന്താഗതി ഈ ചെറിയ മക്കളിൽ ഇഞ്ചക്ട് ചെയ്യുന്നത് മദ്രസ പഠന കാലം മുതലാണ്. സ്വന്തം ജാതിയിൽപ്പെട്ടവർ മാത്രമാണ് ജീവിക്കാൻ അർഹരായിട്ടുള്ളവർ, അതുകൊണ്ട് ഇന്ന് വിശ്വാസികൾ മാത്രമാണ് മുസ്ലിങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമാണ് വിശ്വാസികൾ, അവർ മാത്രമാണ് നമ്മുടെ സഹോദരങ്ങൾ എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഈ ഇസ്ലാം മത വിദ്യാഭ്യാസം, ഇവരെ പണ്ഡിതന്മാരുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആകുമ്പോഴോ, യൗവനത്തിൽ എത്തുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസമില്ല, സാമൂഹ്യ ബോധമില്ല, പൊതുബോധമില്ല, രാജ്യസ്നേഹമില്ല, മതേതരത്വമില്ല, ദേശീയതയില്ല, ഉള്ളത് കുറച്ച് മതസ്നേഹവും മതഭ്രാന്തും ചോരക്കൊതിയും പെണ്ണുകൊതിയും മാത്രമാണ്. അത് വളർന്ന് വലിയ മതതീവ്രവാദമാകുമ്പോൾ എങ്ങനെയാണ് അവരെ പണം കൊടുത്ത് തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ പറ്റുന്നത് എന്ന രൂപത്തിൽ ഇവിടെ ധാരാളം സംഘടനകളും പണ്ഡിതന്മാരും ഇവിടെ നിലനിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടില്ലേ എത്ര രാജ്യസ്നേഹമാണ് ഇവര് കാണിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തിയിൽ കൊല്ലപ്പെട്ട പല ആളുകൾക്കും അനുശോചനം രേഖപ്പെടുത്തുന്ന സമയത്ത് ഇസ്ലാം മത വിശ്വാസികൾ അതിന്റെ താഴെ വന്ന് എന്തെല്ലാം പറയുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം. അസ്ഗർ അലി ഹുദവി പറഞ്ഞത് എന്താണ്, ഇന്ത്യൻ ആർമിയിൽ നിങ്ങൾ ആരും ചേരരുത്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ആദ്യമായി പ്രകൃതിയിൽ നിന്നും അവന് ചുറ്റുമുള്ള ലോകത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും സമൂഹത്തിൽ നിന്നും സ്വയം പഠിച്ചെടുക്കേണ്ടുന്ന നിരവധി പാഠങ്ങളുണ്ട്. അവന്റെ കൊച്ചു ലോകത്തിൽ അവന് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നത് മാത്രമാണ് പേരൻസും മുതിർന്നവരും അധ്യാപകരും ഒക്കെ ചെയ്യേണ്ടത്. അവനൊരു നല്ല മനുഷ്യനായി തീരണം എന്ന ലക്ഷ്യത്തിലാണ് അവനെ വളർത്തിയെടുക്കേണ്ടത്. പക്ഷേ എല്ലാ മനുഷ്യരെയും തന്നെ പോലെ കാണാനും സ്നേഹിക്കാനും സമഭാവത്തോടുകൂടി പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ പ്രാഥമികമായി അവനെ പഠിപ്പിക്കേണ്ടതിന് പകരം മതപഠനത്തിലൂടെ 3-4 വയസ്സ് മുതൽ അവനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നത് വിഭാഗീയതകളാണ്, വിദ്വേഷങ്ങളാണ്. എങ്ങനെ കൊല്ലാം, എങ്ങനെ കൊല്ലപ്പെടാം എന്നാണ്. ഹിന്ദു വേറെയാണ്, മുസ്ലിം വേറെയാണ്, ക്രിസ്ത്യൻ വേറെയാണ്, പാർസി വേറെയാണ്, ജൂതൻ വേറെയാണ്, സിഖ് വേറെയാണ്, ബൗദ്ധൻ വേറെയാണ്, അങ്ങനെ നിന്റെ കൂടെ അടുത്ത ബെഞ്ചിലിരിക്കുന്ന കുട്ടി പോലും വേറെയാണ് എന്നീ വിഭാഗീയത ചിന്തകളാണ് ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ ഈ പേരൻസ് സഹായിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും മനുഷ്യത്തെ ചിന്തയുള്ളവനാകില്ല, അവൻ മാനവിക ബോധമുള്ളവനാകില്ല. അവൻ എങ്ങനെയാണ് ഒരു മനുഷ്യനാകാൻ സാധിക്കുന്നത്? ഭൗതിക വിദ്യാഭ്യാസം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവന്റെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റപ്പെടുന്നത് മതവിദ്യാഭ്യാസമാണ്.
ഇസ്ലാം മതമാണ്. ഇസ്ലാം മതം മാത്രമാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ കാലഹരണപ്പെട്ട ഗോത്രവർഗ്ഗങ്ങളാൽ ഇളം തലമുറയിലെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് ഈ മദ്രസ പഠനങ്ങൾ വഴി കുത്തിക്കയറ്റുന്നതെങ്കിൽ എങ്ങനെയാണ് അരിയും കുന്തിരിക്കവും മലരിനെ കുറിച്ചും ഒക്കെ ഈ കുഞ്ഞ് സംസാരിക്കാതിരിക്കുന്നത്? ക്രൈസ്തവർക്ക് ഞായറാഴ്ചയിലെ സൺഡേ സ്കൂളുകളിലാണ് മതപഠനം. പക്ഷേ ബൈബിൾ വിമർശിച്ചതിന്റെ പേരിൽ, ക്രൈസ്തവരെ വിമർശിച്ചതിന്റെ പേരിൽ എനിക്കൊരിക്കലും ഒരു ഭീഷണിയും നേരിട്ടിട്ടില്ല. ഞാൻ ഇന്നലെയും കൂടി ക്ലബ് ഹൗസിൽ ക്രൈസ്തവ വിമർശനം നടത്തിയതാണ്. ഹൈന്ദവ വിമർശനം നടത്തിയതിന്റെ പേരിൽ എനിക്ക് ഒരിക്കലും ഒരു ഹൈന്ദവനും എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ അനിവാര്യമായി വന്നിട്ടില്ല. യാത്ര ചെയ്യാൻ എനിക്ക് വിഘാതം ഉണ്ടായിട്ടില്ല. എന്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇവരുടെ തീവ്രവാദം പറയുമ്പോൾ, ഇസ്ലാം മതത്തിന്റെ മതപഠനത്തിന്റെ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന തീവ്രവാദത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാത്രം ഈ കൊലവിളികളും തെറിവിളികളും ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ വേദഗ്രന്ഥമായ ഖുർആനിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളെ നിഷ്കരുണം കൊന്നു തള്ളണമെന്നും അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ നിഷേധിച്ചാൽ ഇരുവശങ്ങളിൽ നിന്നും കൈകാലുകൾ ഛേദിക്കണമെന്നും ഒക്കെ ഖുർആനിൽ വചനങ്ങൾ ഉള്ളപ്പോൾ ഈ തത്വശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ യഥാർത്ഥ മുസ്ലിം അല്ലേ? ഇതര മതസ്ഥരുമായി മനുഷ്യരുമായി അവർ സംഘർഷത്തിലായിരിക്കണം ജീവിക്കേണ്ടത്. നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നീ യുദ്ധം ചെയ്യണമെന്നും അവനോട് നീ പരുഷമായി പെരുമാറണമെന്നും അവൻ നിന്നിൽ രൂക്ഷത കണ്ടെത്തണമെന്നും ഖുർആൻ പറയുമ്പോൾ 9:123 വചനത്തിലാണുള്ളത്. അപ്പൊ ഇത്തരം പിന്നെ മനുഷ്യന് പ്രചോദനം നൽകുന്ന, കുട്ടികൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ എക്സൈറ്റ്മെന്റ് നൽകുന്ന തരത്തിലുള്ള വചനങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കുട്ടി തീവ്രവാദികൾ ഉണ്ടാകാതിരിക്കുന്നത്?